പ്രകൃതിയെ നമ്മൾ എല്ലാവരും വളരെയധികം സ്നേഹിക്കണം. പ്രകൃതിയില് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, വായുണ്ട്, കടലുണ്ട്, വെള്ളമുണ്ട്, മണ്ണുണ്ട്, എല്ലാമുണ്ട്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ പ്രകൃതിയിൽ നമ്മുടെ ശരീരം പോലും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനിച്ച പ്രകൃതിയിലാണ് മരിക്കുന്നത് പ്രകൃതി തന്നെയാണ്. സോ പ്രകൃതി എന്ന് പറയുന്നത് വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് നമുക്ക് ഫുട്ബോൾ ഈ പ്രകൃതിയിൽ തന്നെയാണ് വലിയൊരു മൈതാനം ഉള്ളത്. ആ മൈതാനത്തിലാണ് നമ്മൾ ഈ ഫുട്ബോൾ ഒക്കെ നമ്മൾ കളിക്കാറുള്ളത്. ഫുട്ബോൾ കളിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് കുട്ടികളുണ്ട് വളരെ ടീം ഭയങ്കര സ്പീഡായിട്ട്. നമ്മുടെ ഹൈറ്റിന്റെ ടീമിന്റെ സ്പീഡിന്റെ അതേ സ്പീഡ് നിലനിർത്തിക്കൊണ്ടാണ് ഫുട്ബോൾ ടീമിന്റെ സ്പീഡിൽ കൊണ്ട് നിലവിൽ കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇന്ന് അഡിക്റ്റാണ് തന്നെ പറയാം. അത്രയും ഫുട്ബോളുമായിട്ട് വളരെ എന്താ ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിക്കാണെങ്കിൽ പോലും ഫുട്ബോൾ ഗിഫ്റ്റ് ആയിരുന്നു ബർത്ത്ഡേക്ക് വന്ന് കൊടുക്കുകയാണെങ്കിൽ അത്രയും അവര് സന്തോഷിക്കും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്റെ മോളുടെ പേര് പോലും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇടണമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ പുഴയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എടുത്തത്. നില എന്ന് പലരും വിളിക്കും, പക്ഷെ നില എന്നാണ് എന്റെ മോളുടെ പേര്. അങ്ങനെ ചന്ദ്രനിലെ നിലാവത്ത് ഇങ്ങനെ നമ്മൾക്ക് കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സായി സാറ് കൂടെ ഒരു പ്രാവശ്യം നമ്മള് ഗോവയ്ക്ക് പോയ സമയത്ത് ഞങ്ങളെ നിലാവത്ത് ഇങ്ങനെ കറങ്ങാനായിട്ട് ബീച്ചിലൊക്കെ ഇങ്ങനെ പോയി. ഞങ്ങൾ ഒരുപാട് രസകരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുണ്ടായിരുന്നു ആ യാത്ര. അതെ.